ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ഗൈസ്, എല്ലാവർക്കും മീഡിയസർ വ്ളോഗ്സിൻ്റെ ഒരു പുതു പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ചായി, കുറച്ചെന്ന് പറഞ്ഞാൽ ഏകദേശം 2-3 ആഴ്ചത്തോളമായി നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്, വേറെ ഒന്നും കൊണ്ടുമല്ല, കുറച്ച് എന്താ പറയുക, പേഴ്സണൽ ബുദ്ധിമുട്ടുകൾ കാരണമാണ് വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. സ്റ്റോറീസൊക്കെ നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്താണ്, നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യത്തിലല്ലായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ വൈകിപ്പോയത്. അപ്പോൾ ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല. ഇനി മുതൽ നമ്മൾ എന്താണ്, ഒരുപാട് വീഡിയോസ് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. എത്രത്തോളം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല, എന്നിരുന്നാൽ കൂടി പരമാവധി ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ കൊല്ലം ജില്ലയിലെ ഒരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ സ്റ്റോറി ആയിട്ടാണ്. ഈ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഇവർക്ക് ഏകദേശം 90s മുതൽ പ്രവർത്തന പാരമ്പര്യമുണ്ട്. ടൂറിസ്റ്റ് ബസ് സെക്ടറിലല്ല, പ്രൈവറ്റ് ബസ് മേഖലകളിലൊക്കെ ആയിട്ട് 90s മുതൽ പ്രവർത്തന പാരമ്പര്യമുണ്ട്. എന്നാൽ ഇവർ ടൂറിസ്റ്റ് ബസ് എന്ന സെക്ടറിലേക്ക് കുറച്ച് പുതുതാണെങ്കിൽ കൂടി ഒരു വലിയ ചരിത്രമാണ്. ഏകദേശം ഇവരുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ 10-30 കൊല്ലത്തോളമുള്ള ചരിത്രം നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ പേര് നന്ദാവനം എന്നാണ്. നന്ദാവനയിലെ ഓടാനവട്ടം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ നന്ദാവനം എന്ന് പറയുന്നത്. ഈ വണ്ടിയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതൊരു 3 തലമുറയുടെ വണ്ടി എന്നാണ്. അതായത് അച്ഛൻ, മകൻ, മകൻ്റെ മകൻ, അങ്ങനെ ഒരു 3 തലമുറയുടെ വണ്ടി ഭ്രാന്താണ് നമ്മളുടെ ഈ ഒരു നന്ദാവനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ തലമുറയിൽ നിന്ന് 2-ാമത്തെ തലമുറ വന്ന് പിന്നെ 10-ാമത്തെ തലമുറയ്ക്ക് എത്തി നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു സ്റ്റോറി ഒന്ന് പറയാം. അതിന് മുന്നേ നമുക്ക് കൊല്ലം ജില്ലയെ പറ്റിയിട്ട് ഒരു 2 വാക്ക് പറയണം. കാരണം ടൂറിസ്റ്റ് ബസ് മേഖലകളിൽ ഏറ്റവും കൂടുതൽ മത്സരം, അല്ലെങ്കിൽ ഒന്നിനൊന്ന് എണ്ണം പറഞ്ഞ വണ്ടികളുള്ള ജില്ലകളിൽ ഒന്നാണ്, ഒന്നല്ല, അതിൽ എണ്ണം പറഞ്ഞ ഒരു ജില്ല തന്നെയാണ് നമ്മുടെ കൊല്ലം ജില്ല എന്ന് പറയുന്നത്. കാരണം കൊല്ലത്ത് ഇല്ലാത്ത വണ്ടികളില്ല, ഒരുവിധം പേരെടുത്ത എല്ലാ വണ്ടികളും കൊല്ലം ജില്ലയിൽ നിന്നാണ്. എന്താ പറയുക, എടുത്തു പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാടുണ്ട്, കണ്ടമാനം വണ്ടികളുണ്ട്. അപ്പോൾ അവിടെ വന്ന് വിജയിച്ച വണ്ടികളുടെ കഥ മാത്രമേ നമുക്ക് അറിയുള്ളൂ. കൊല്ലം ജില്ലയിൽ ഒരു പുതിയ വണ്ടി പ്രസ്ഥാനം തുടങ്ങി ഫ്ലോപ്പായി പോയ ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ നമുക്കെപ്പോഴും എന്താ, വിജയിച്ചവരുടെ കഥ മാത്രമാണ് നമുക്കറിയത്തുള്ളൂ. എന്നിരുന്നാൽ കൂടി അത് ഞാനിവിടെ കൊല്ലത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ നമുക്കെന്ത് ചെയ്യാം, നമ്മളെ കഥയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ കഥ തുടങ്ങുന്നതിൻ്റെ മുന്നേ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ താഴ്ത്ത് കാണുന്ന ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ആ ഒരു ബെല്ലൈക്കൺ ഓൾ ചെയ്ത് വയ്ക്കുക. അപ്പോഴാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോസ് നമ്മുടെ ചാനലിൽ കാണാൻ പറ്റൂ. അപ്പോൾ ഇനി സമയം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് കഥ തുടങ്ങാം. അപ്പോൾ നമുക്ക് ഈ നന്ദാവനത്തിൻ്റെ അമരക്കാരൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റും നമ്മുടെ പ്രകാശേട്ടനെയാണ്. പ്രകാശേട്ടനാണ് കറൻ്റ് ഇപ്പോൾ നമ്മളെ നന്ദാവനത്തിൻ്റെ ഓണർ. അപ്പോൾ 1990s നമ്മുടെ പ്രകാശേട്ടൻ്റെ അച്ഛൻ ആദ്യമായിട്ടൊരു പ്രൈവറ്റ് ബസ് എടുക്കുന്നത്. അതൊരു ടാറ്റയുടെ ഡബിൾ ക്ലച്ച് വണ്ടിയായിരുന്നു. ആ ഒരു വണ്ടി 1998 കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം കൊടുക്കേണ്ടി വന്നു. അങ്ങനെ 1998 ആ വണ്ടി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ നമ്മളീ പ്രകാശേട്ടൻ ആദ്യം ഒരു റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസർ ആവാനായിരുന്നു ആഗ്രഹം, പക്ഷേ അതും നടന്നില്ല. അങ്ങനെ പുള്ളി എന്താണ് ഒരു ഫിസിക്സ് അധ്യാപകനായിട്ട് ജോയിൻ ചെയ്യാണ്. ഓക്കെ, അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് ഏകദേശം 2000 കാലഘട്ടം, അതായത് ആ ഒരു വർഷങ്ങളിലാണ് നമ്മുടെ ഈ പ്രകാശേട്ടൻ ആദ്യമായിട്ടൊരു ടെമ്പോ എടുക്കുകയാണ്. അങ്ങനെ ഈ 2000-2001 കാലഘട്ടങ്ങളിൽ നമ്മുടെ പ്രകാശേട്ടൻ പയ്യെ പയ്യെ ഈ വണ്ടി പ്രസ്ഥാനത്തിലേക്ക് നീങ്ങണം. ആളു പുല്ലൊരു അധ്യാപകനാണ്, പ്ലസ് ഇതിലേക്ക് പയ്യെ നീങ്ങുകയാണ്. പക്ഷേ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടികളൊക്കെ അദ്ദേഹം വീണ്ടും കൊടുക്കുകയാണ്. ആ കൊടുക്കുന്ന സമയത്ത് ഏകദേശം 4 ടെമ്പോ നമ്മളുടെ എന്താണ് നന്ദാവനത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വണ്ടികളൊക്കെ കൊടുത്തിരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രകാശേട്ടൻ ഒരു വെറൈറ്റി ആഗ്രഹം വന്നത്. കാരണം താൻ സ്കൂളിൽ പോയിരുന്ന ആ ഒരു, അതായത് താൻ പഠനകാലത്ത് യാത്ര ചെയ്തിരുന്ന ആ ഒരു വണ്ടി, ആ ഒരു പെർമിറ്റ് തനിക്ക് വാങ്ങണമെന്നൊരാഗ്രഹം വരികയാണ്. അങ്ങനെ കൊല്ലം ഓടാനവട്ടം റൂട്ടിൽ ഓടിയിരുന്ന സീനാസിൻ്റെ KL2R4455 എന്ന വണ്ടി, ആ പെർമിറ്റോടെ നമ്മളുടെ പ്രകാശേട്ടൻ എന്താണെങ്കിലും വാങ്ങണം, ഒരു ആഗ്രഹ സാഫല്യം എന്നോണം ആ വണ്ടി വാങ്ങിയിട്ട്. പിന്നെ ആ വണ്ടിയിൽ, അതായത് അപ്പോൾ ഒരു പ്രൈവറ്റ് ബസ് മേഖലയിലാണ്, ഇപ്പോഴും നന്ദാവനം പ്രൈവറ്റ് ബസ് മേഖലയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ടീമാണ്. അങ്ങനെ അവർ ആ പ്രൈവറ്റ് ആ ഒരു പെർമിറ്റ് അവർ സ്വന്തമാക്കുകയാണ്. പ്രൈവറ്റ് ബസ് മേഖലയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളുടെ ടൂറിസ്റ്റ് ബസ്സിനേക്കാളും കഷ്ടമാണ് പ്രൈവറ്റ് ബസ് മേഖല. കാരണം ഓരോ സെക്കൻഡിന് പോലും വിലയുള്ള ഒരു മേഖലയാണ് ഈ എന്ത് ബസ് മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ടീം എന്ന കാരണം ഈ പ്രൈവറ്റ് ബസ് മേഖലയിലും ഒന്ന് ക്ലച്ച് പിടിക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ സമയമെടുത്തു. അങ്ങനെ ഈ 2005 മുതൽ 2010 വരെയുള്ള കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ നന്ദാവനത്തിന് വേറെ കാര്യമായ ഒരു അപ്ഡേറ്റും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു വണ്ടിയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ 2010 നമ്മുടെ ലൈലൻ്റെ ചീറ്റ 38 സീറ്റ് ചേസ് എടുത്തിട്ട് സ്വന്തമായിട്ട് ബോഡി പണിയിച്ചിട്ട് എന്താണ് നമ്മളെ
കുണ്ടറ കൊട്ടാരക്കര റൂട്ടിൽ ഓടിക്കാൻ വേണ്ടിയിട്ട് അടുത്ത പ്രൈവറ്റ് ബസ് എടുത്തിട്ട് സ്വന്തം പെർമിറ്റ്, അതായത് കുണ്ടറ കൊട്ടാരക്കര ആ റൂട്ട് പെർമിറ്റ് എടുത്തിട്ട് നമ്മൾ അടുത്ത വണ്ടി വരികയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളൊക്കെ എന്താണ് പ്രൈവറ്റ് ബസ്സുകളാണ്. ഇതുവരെ ടൂറിസ്റ്റ് ബസ്സിലേക്ക് കാര്യമായ അപ്ഡേഷനൊന്നും നമ്മുടെ നന്ദാവനം നടത്തിയിട്ടില്ല ആ ഒരു 2010 കാലഘട്ടങ്ങളിൽ. ഈ ഒരു റൂട്ട്, അതായത് ഈ ഒരു റൂട്ട് വളരെ സക്സസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം, അതായത് 2011 എന്ത് ചെയ്തു, അടുത്ത ഒരു ചേസും കൂടി എടുക്കുകയാണ്, നമ്മുടെ Euro 3 എടുക്കുകയാണ്. അത് നമ്മുടെ കൊട്ടാരക്കര ശരണ്യ ബോഡി ബിൽഡേഴ്സിന് പണിയേൽപ്പിച്ച് ആ വണ്ടി ഇറക്കുകയാണ്. ആ വണ്ടിയും ഒരു എന്താണ് നല്ല സക്സസ് ആയിരുന്നു. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന വണ്ടികളൊക്കെ സക്സസ് ആയപ്പോൾ 2014 പിന്നെ എന്ത് ചെയ്തു, അടുത്ത 2 പ്രൈവറ്റ് ബസ്സും കൂടി നമ്മളെ നന്ദാവനം സ്വന്തമാക്കുകയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് നമ്മൾ ടൂറിസ്റ്റ് ബസ്സിനേക്കാളും മത്സരമുള്ള ഒരു ഏരിയയാണ് നമ്മളുടെ പ്രൈവറ്റ് ബസ് മേഖല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെ മത്സരങ്ങൾ, അതായത് വേറെ ടീമിൻ്റെ പല വണ്ടികളിൽ ഇറങ്ങി മത്സരം ഭയങ്കര ശക്തമായതോടെ നമ്മളുടെ എന്താണ് കടക്കൽ റൂട്ടിലുള്ള വണ്ടി കൊടുക്കേണ്ട ഒരവസ്ഥ വരികയാണ്. അപ്പോൾ അത് 2015 കാലഘട്ടങ്ങളിലാണ്. ആ ടൈമിലാണ് നമ്മളുടെ നന്ദാവനം എന്ത് ടൂറിസ്റ്റ് ബസ് എന്നുള്ള ആ ഒരു മേഖലയെ പറ്റി ചിന്തിക്കുന്നതും ആ ഒരു ബൃഹത്തായ മേഖല അവർ കണ്ടെത്തുന്നത് 2015 ആ ഒരു കാലഘട്ടത്തിലാണ്. അങ്ങനെ നമ്മളുടെ ഇമ്പീരിയൽ പാക്കേജസിൻ്റെ നിസാമിക്കയുടെ സഹായത്തോടെ ഒരു 2013 മോഡല് ലൈലൻഡ് ഓഡി ഫ്രണ്ട് പ്രകാശ് എയർബസ് നമ്മളുടെ നന്ദാവനം സ്വന്തമാക്കുകയാണ്. അതായിരുന്നു അവരുടെ എന്ത് ഫസ്റ്റ് ടൂറിസ്റ്റ് ബസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫോട്ടോ ഞാൻ പരമാവധി ഇവിടെ എവിടെ അവിടെ എവിടെ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാൻ ശ്രമിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ, കാരണം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരെ ആ ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊടുത്തേനെ, കിട്ടിയിട്ടില്ലെങ്കിൽ കൊടുക്കില്ല. പിന്നെ അതുപോലെ നമ്മളെ നന്ദാവനത്തിൻ്റെ എല്ലാം ഫുൾ വീഡിയോ ഞാൻ ലാസ്റ്റാണ് കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി, ഓക്കെ, അതിന് വേണ്ടിയിട്ട് ലാസ്റ്റാണ് കൊടുക്കുന്നത്. പിന്നീട് 2016 അടുത്ത അപ്ഡേറ്റ് വരുന്നത്. 2013 ഒരു പുത്തൻ ലൈലാൻഡ് വിക്കിംഗ് ചേസും കൂടി എടുക്കുകയാണ്. ആ ചേസ് പക്ഷേ പ്രൈവറ്റ് ബസ് പണിയാനായിരുന്നു. അങ്ങനെ നന്ദാവനം അവരുടെ അടുത്ത പ്രൈവറ്റ് വണ്ടി 2016 വീണ്ടും ഇറക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ നന്ദാവനം മെയിനായിട്ട് പ്രൈവറ്റ് മേഖലയിൽ ഒന്നും കൂടി ആക്റ്റീവാണ്, നമ്മുടെ ടൂറിസ്റ്റ് ബസ് മേഖലയിലും ആക്റ്റീവാണ്. പിന്നീട് അടുത്ത അപ്ഡേറ്റ് വരുന്നതെന്ന് പറയുന്നത് നമ്മളെ 2017 അതൊരു 2014 മോഡല് കൊണ്ടോടി ബോഡി കെട്ടിയ ഒരു പ്രൈവറ്റ് ബസ്സും കൂടി നമ്മളുടെ നന്ദാവനം ടീം സ്വന്തമാക്കുകയാണ്. അങ്ങനെ ആ വർഷം കഴിഞ്ഞ് 2018 നമ്മളുടെ നന്ദാവനം പിന്നെ ഒരു 2007 മോഡല് ടൂറിസ്റ്റ് ബസ്സും ഒരു 2006 മോഡല് പ്രൈവറ്റ് ബസ്സും 2008 സ്വന്തമാക്കി. പിന്നീട് 2019 തുടക്കത്തിൽ ഒരു 222 വീൽ ബേസിൽ ഒരു AC ബസ് നമ്മളുടെ ടൂറിസ്റ്റ് ആട്ടോ നമ്മളുടെ നന്ദാവനം സ്വന്തമാക്കുകയാണ്. അത് കഴിഞ്ഞ് അതുവരെയുള്ള ചരിത്രമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതുവരെയുള്ള ചരിത്രത്തിൽ നമ്മളെ പ്രകാശ് ചേട്ടന് ഇനിയാണ് നമ്മളെ ജൂനിയറിൻ്റെ, അതായത് ജൂനിയർ വണ്ടിപ്രാന്തൻ ഇനി മുതലാണ് വരാൻ പോകുന്നത്. ഇതുവരെയുള്ള ഒരു ഇതിൽ നമ്മുടെ പ്രകാശ് ചേട്ടന് മെയിനായിട്ട് നമ്മളെ ടൂറിസ്റ്റ് ബസ്സും അതുപോലെ നമ്മളെ പ്രൈവറ്റ് ബസ്സും ഒക്കെ ഒരുപോലെ ഇഷ്ടമാണ്. പക്ഷേ നമ്മളെ ജൂനിയർ, അതായത് പ്രകാശ് ചേട്ടൻ്റെ മോൻ, അതായത് മൂന്നാമത്തെ തലമുറയുടെ ആ ഒരു കുട്ടി മച്ചാൻ, ഏകദേശം 14-15 വയസ്സ് കാണുള്ളൂ, ആ മച്ചാൻ്റെ പേര് അച്ചു എന്നാണ്. അപ്പോൾ ഈ അച്ചു മോന് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, നമ്മളെക്കാളും താഴെ വേണ്ട എന്ത് വിളിക്കും, ഓക്കെ, ആ അച്ചു മോന് നമുക്ക് എന്താണ് ടൂറിസ്റ്റ് ബസ്സിനോടാണ് ഭയങ്കര താല്പര്യം. പക്ഷേ പുള്ളിയുടെ പ്രായം എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ കൊടുക്കുന്നുണ്ടല്ലോ, 15 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ അവനാണെങ്കിൽ ഈ ടൂറിസ്റ്റ് ബസ്സിനോട് ഭയങ്കര ആരാധനയുണ്ട്. അങ്ങനെ അവൻ്റെ ഒരു നിർബന്ധപ്രകാരം, അവൻ്റെ ആ ഒരു കൺവിൻസിങ്ങും, അങ്ങനെ അവൻ്റെ ആ ഒരു നിർബന്ധപ്രകാരം 2020 ഒരു പുതു പുത്തൻ Z1 നമ്മുടെ നന്ദാവനം എടുക്കുകയാണ്. അവിടെ എന്നാണ് സത്യത്തിൽ നന്ദാവനെ ഈ ടൂറിസ്റ്റ് മേഖലയിലുള്ള ആ ഒരു തലവരെ മാറി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ 2020 നമ്മളെ കേരളത്തിലേക്കുള്ള ഫസ്റ്റ് Z1, അതായത് പ്രകാശിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഫസ്റ്റ് Z1 നമ്മുടെ നന്ദാവനമാണ് കൊണ്ടുവരുന്നത്. അതൊരു 1.5 മുതലായിരുന്നു. ആ വണ്ടിയുടെ എഡിഷൻ നെയിം സുന്ദര കില്ലാടി എന്നായിരുന്നു. അപ്പോൾ നിങ്ങളിനി ഒരു കാര്യം ചെയ്യ്, പോയിട്ട് സുന്ദര കില്ലാടിയുടെ കുറച്ച് വീഡിയോസ് കണ്ടിട്ടുക, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ടോട്ടൽ വീഡിയോസ് കാണിക്കുക, ഓക്കെ.
ഞാൻ നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു കൊല്ലം എന്ന് പറയുന്നത് അങ്ങേയറ്റം മത്സരമുള്ള ഒരു ജില്ലയാണെന്ന്. അതുകൊണ്ട് നമ്മൾ ഈ സുന്ദരകില്ലാടി വരുന്നതിന് മുന്നേ നമ്മളെ നന്ദാവനത്തിന് കാര്യമായി ഒരു ട്രിപ്പും തന്നെ കിട്ടിയിരുന്നില്ല. അതായത് കോളേജ് ട്രിപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ ട്രിപ്പുകളൊന്നും നമ്മുടെ നന്ദാവനത്തിന് കിട്ടിയിരുന്നില്ല. കേവലം കല്യാണ ഓട്ടങ്ങളും അതുപോലെ തീർത്ഥാടന യാത്രകളും, നമ്മൾ ഈ പഴനി മധുര അങ്ങനെ വരുന്ന തീർത്ഥാടന യാത്രകളും മാത്രമായിരുന്നു നമ്മളെ നന്ദാവനത്തിന് കിട്ടിയിരുന്നത്. കാരണം എന്താ പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ കാരണമായിരുന്നു നമ്മുടെ ഓട്ടം വളരെ 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 കുറവായിരുന്നു. പക്ഷേ വണ്ടിയുടെ സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് വർമാസിലായിരുന്നു. മിനിമൽ സെറ്റ് വർക്കായിരുന്നു, പക്ഷേ വർമാസിൻ്റെ സെറ്റ് വർക്കാണ്. അങ്ങനെ ഇരുന്നാൽ കൂടി ഈ ഒരു ശക്തമായ ഒരു മത്സരം കാരണം എന്താണ് നമുക്ക് ഓട്ടങ്ങളും കാര്യങ്ങളെല്ലാം വളരെ എന്താണ് കുറവായിരുന്നു. അതിനുശേഷം ഈ ഒരു വണ്ടി, അതായത് നമ്മുടെ ഈ സുന്ദരകില്ലാടി എഡിഷൻ വരുമ്പോഴും കൊല്ലം ജില്ലയിലെ എന്താണ് പ്രമുഖ ഹോളിഡേ മേക്കേഴ്സ് അല്ലെങ്കിൽ പ്രമുഖ ടൂറിസ്റ്റ് വണ്ടിക്കാരെല്ലാം പറഞ്ഞത് നന്ദാവനം പൂട്ടിക്കെട്ടി പോകേണ്ടി വരും, ഓട്ടം കിട്ടില്ല, വമ്പം ഫ്ലോപ്പായിരിക്കും, എല്ലാം പൂട്ടിക്കെട്ടി വിൽക്കേണ്ടി വരും എന്ന് തന്നെയാണ് എല്ലാ വണ്ടിക്കാരും പറഞ്ഞിരുന്നത്. പക്ഷേ വിധിയെ മറികടന്നുകൊണ്ട് നമ്മളുടെ നന്ദാവനം, അതായത് പുതുപുത്തൻ സെറ്റ് വണ്ണാണ്, എല്ലാ സെറ്റ് വർക്കും ഉണ്ട്. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ ഓഡിയോ ചെയ്തിരിക്കുന്നത് നമ്മളെ പ്രൊഫഷണൽ ഓഡിയോസ് ചെയ്തിരിക്കുന്നത് വിഷ്ണു എന്ന് പറയുന്ന നമ്മുടെ ഒരു മച്ചാനാണ്. വിഷ്ണു ഓഡിയോസിൻ്റെ ബാനറിൽ വിഷ്ണുവാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഓഡിയോസൊക്കെ കിടിലം സെറ്റ് വർക്കാണ്. ആ മച്ചാരും സ്വന്തമായിട്ട് ഒരു വണ്ടിക്ക് സെറ്റ് ചെയ്യണമെന്ന് അങ്ങേയറ്റ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വണ്ടിക്കാരും ആ മച്ചാൻ ഒരു അവസരം കൊടുത്തിരുന്നില്ല. ആ മച്ചാൻ അവസരം കൊടുത്തത് നമ്മുടെ നന്ദാവനം തന്നെയായിരുന്നു. ഒരു കിടിലം സെറ്റ് വർക്കാണ് നമ്മളുടെ വണ്ടിയുടെ ഓഡിയോ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ചെയ്തിരുന്ന നമ്മുടെ വിഷ്ണു മച്ചാനാണ്. അങ്ങനെ ഇതെല്ലാം കൂടി നമ്മുടെ നന്ദാവൻ ഇനിയൊരു അപ്ഡേഷൻ ഉണ്ട്. ആ അപ്ഡേഷൻ കൊറോണ കാരണം മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് നമ്മളെ എന്താണ് നന്ദാവനത്തിന് ഒരു ട്രിപ്പ്, നമ്മളെ ഒരു കോളേജ് ട്രിപ്പ് കിട്ടുകയാണ് ആദ്യമായിട്ട് നമ്മുടെ സുന്ദരകില്ലാടിക്ക്. എങ്ങനെയും നന്ദാവനത്തിൻ്റെ തലവര ഈ സുന്ദരകില്ലാടി മൂലം മാറുകയാണ്. കാരണം വണ്ടി ഒരു കിടിലം മുതൽ തന്നെ ആയിരുന്നു. അങ്ങനെ എന്താണ് അങ്ങനെ അവൻ്റെ ആ ഒരു തേരോട്ടം തുടങ്ങി 2020 അങ്ങനെ ആ ഒരു തേരോട്ടം തുടങ്ങി. അത്യാവശ്യം നല്ല രീതിയിൽ പേരൊക്കെ എടുത്ത് വരുന്ന ടൈമിൽ, അത്യാവശ്യം നല്ല നല്ല ഓട്ടവും നല്ല രീതിയിൽ പേരും എടുത്ത് വരുന്ന ടൈമിലാണ് നമ്മുടെ കൊറോണ സാർ വന്നിട്ട് എല്ലാം കൂടി പൂട്ടിച്ചത്. നമ്മുടെ നന്ദാവനത്തിനെന്നല്ല, ഓ നമ്മുടെ ടൂറിസ്റ്റ് ബസ് മേഖല മൊത്തം 16 പണി കിട്ടി അടഞ്ഞു പോയത് നമ്മുടെ ഈ ഒരു കൊറോണ സാർ കാരണമാണ്. അങ്ങനെ കൊറോണ കാരണം നമ്മളുടെ വണ്ടി ഇപ്പോൾ ഷെഡിലാണ് കിടക്കുന്നത്. ഇനി ഈ കൊറോണ കഴിഞ്ഞ, അതായത് ഈ കൊറോണ കാലം എങ്കിലൊക്കെ ഒന്ന് കഴിയാതിരിക്കുന്നല്ലോ, അത് കഴിഞ്ഞ ഒരു മേജർ അപ്ഡേഷനും കൂടി വണ്ടിയിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ വണ്ടി, അതായത് നമ്മളെ സുന്ദരകില്ലാടി അനിയന്മാരെല്ലാം, സോറി ചേട്ടന്മാരെല്ലാവരും കൂടി ഒരു പൊരി കൂടി പൊരിക്കും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മച്ചമാർക്ക് സ്പെഷ്യൽ താങ്ക്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനുണ്ട്. അതിൻ്റെ മുന്നേ നിങ്ങൾ പോയിട്ട് നന്ദാവനത്തിൻ്റെ കുറച്ച് റയർ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. ഇനി നമുക്ക് നമ്മളെ നന്ദാവനത്തിൻ്റെ കയ്യിൽ വന്ന് കൈമറിഞ്ഞു പോയ വണ്ടികളും അതുപോലെ ഇപ്പോൾ ഉള്ള വണ്ടികളുടെ ഒക്കെ ഒരു ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. ഞാനത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊന്ന് വായിക്കണം, കാരണം ഒരു കുറച്ചധികം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് മൈൻഡിൽ പെട്ടെന്ന് നിൽക്കില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയിട്ട് നോക്കാം. ആദ്യം മുതലേ നോക്കുകയാണെങ്കിൽ നമ്മുടെ ടാറ്റയുടെ വണ്ടി, അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ വന്ന 2003 നമ്മളുടെ KL2R4455 നമ്മളുടെ ഫസ്റ്റ് എടുത്ത പ്രൈവറ്റ് വണ്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് 2010 വന്ന നമ്മളുടെ വണ്ടി, അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന വണ്ടി എന്ന് പറയുന്നത് 2011 വന്ന വണ്ടി. പിന്നെ നമ്മുടെ 2013-14 വന്ന പ്രൈവറ്റ് ബസ്സുകളും, നമ്മൾ ആദ്യമായിട്ട് എടുത്ത ഓടി ഫ്രണ്ട് വണ്ടിയും, അത് കഴിഞ്ഞിട്ട് എടുത്ത കൊണ്ടോടി ശരണ്യ കോച്ചുകളും, പിന്നെ വന്ന 222 വീൽ ബേസ് വണ്ടി, പിന്നെ നമ്മുടെ മെയിൻ നമ്മുടെ ഫോക്കസറായിട്ടിരിക്കുന്ന സുന്ദരകില്ലാടിയാണ് നമ്മുടെ വണ്ടികൾ, അതായത് കയ്യിൽ വന്ന വണ്ടികൾ എന്ന് പറയുന്നത്. അതുപോലെ ഇനി നമുക്ക് നിലവിൽ കയ്യിലുള്ള വണ്ടികളൊന്ന് പരിശോധിക്കാം. നിലവിൽ കറക്റ്റ് നമ്മളെ നന്ദാവൻ്റെ അടുത്ത് 10 വണ്ടികളാണുള്ളത്. അതിൽ നമ്മുടെ പ്രൈവറ്റ് വണ്ടികളും ടൂറിസ്റ്റ് വണ്ടികളും എല്ലാം ഉൾപ്പെടും. അങ്ങനെ 10 ബസ്സാണ് നമ്മുടെ നന്ദാവനത്തിന് ഇപ്പോൾ ഉള്ളത്. അതിൽ തന്നെ ടൂറിസ്റ്റ് ബസ്സിൽ ഇപ്പോൾ നമ്മുടെ അച്ചും അതേമാതിരി എല്ലാവരും ഒന്ന് മെയിൻലി ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൊല്ലം ജില്ലയിലും എല്ലായിടത്തും ഉള്ളവരും നമ്മുടെ നന്ദാവനത്തിനെ ഒന്ന് കൺസിഡർ ചെയ്യുക, അവരെയും കൂടി ഒന്ന് എന്താ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. ഞാൻ നന്ദാവനത്തിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴ്ത്തു കൊടുക്കാം, അതുപോലെ ആ മച്ചാൻ്റെ ഡീറ്റെയിൽസും താഴ്ത്തു കൊടുക്കാം. ഓക്കെ, ഒരു കാര്യം വിട്ടുപോയി, നമ്മളുടെ നന്ദാവനത്തിൻ്റെ ഒപ്പം ഓൾ ഇൻ ഓളായി എപ്പോഴും ചങ്ക് പോലെ കൂടെ നടന്നായിരുന്നു നമ്മളെ വണ്ടി. പ്രകാശ് പോയി ഓടി കിട്ടുമ്പോഴും എല്ലാം ഓടി നടന്ന് വണ്ടിക്ക്
ഒപ്പം പണി, അതായത് എല്ലാം നോക്കി നടത്തിയിരുന്ന ഒരു ചേട്ടനായിരുന്നു സുമേഷ് എന്നാണ് ആ ചേട്ടൻ്റെ പേര്. ആ ചേട്ടൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ നമ്മളെ കോൺടാക്ട് ചെയ്ത മച്ചൻ പറഞ്ഞിരുന്നു. പിന്നെ അടുത്ത താങ്ക്സ് നമ്മൾ പറയുന്നത് ഈ വണ്ടിയുടെ സ്റ്റോറി നമുക്ക് അയച്ചു തന്ന് നമ്മളുടെ അടുത്ത് ചെയ്യുമെന്ന് റിക്വസ്റ്റ് ചെയ്ത ഒരു മച്ചാണ്ട് മിഥുൻ എന്നാണ് പേര്. മിഥുൻ ഈ അച്ചുവിൻ്റെ കൂട്ടുകാരനാണ്, ഏകദേശം സെയിം പ്രായമുള്ളൂ. പക്ഷേ ഈ മിഥുൻ ഒരു പാക്കേജറാണ്, അവനും ഒരുപാട് ലിമിറ്റേഷൻസ് കിട്ടി. അവൻ ഒരു നല്ല പാക്കേജറാണ്, പക്ഷേ അവൻ്റെ പ്രായം ഒരു വില്ലനായതുകൊണ്ട് അവനും എന്താണ് ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നേരിടുന്ന ഒരു മച്ചാനാണ്. ആ മച്ചാന ഒരു ചാനലുണ്ട്, ചെറിയൊരു ചാനലാണ്. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്കും ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് കയറി സപ്പോർട്ട് ചെയ്യാം മച്ചാനെ. അപ്പോൾ ആ മച്ചാനാണ് നമുക്ക് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് നന്ദാവനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അയച്ച് തന്ന് എല്ലാം നമുക്ക് വേണ്ട എല്ലാ സഹായം ചെയ്ത് തന്നത് ആ പുള്ളിയാണ്. അപ്പോൾ അവനും കൂടി ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ നന്ദാവനത്തിൻ്റെ സ്റ്റോറിയുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇനി പോയിട്ട് നന്ദാവനത്തിൻ്റെ കുറച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഇനി ഇല്ല അല്ലേ, ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കാം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു കാര്യം കൂടി വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ, നിങ്ങൾ എൻ്റെ ഒന്നാമത്തെ ചാനൽ അഥവാ ടീം വെള്ളുവനാടൻസ് എന്നൊരു ചാനലുണ്ട്, ആ ചാനൽ ഇതുവരെ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗൈസ് പ്ലീസ് പോയി സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ഗൈസ്. പിന്നെ അതുപോലെ ഇനി നമുക്ക് ഒരു പുതിയ ടൂറിസ്റ്റേഴ്സിൻ്റെ സ്റ്റോറിയായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ തൽക്കാലത്തേക്ക് ബൈ.